നമസ്കാരം. ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വാർത്തയിലേക്ക്. ടെക്നോ പാർക്കിൻ്റെ സിഇഒ ജോണം തോമസ് രാജിവെച്ചു. അതായത് അദ്ദേഹം രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ തന്നെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ടെക്നോ പാർക്കിനുള്ളിലെ ബാറുമായി ബന്ധപ്പെട്ട്, ടെക്നോ പാർക്കിനുള്ളിൽ ബാറടക്കമുള്ള പബ് ഹൗസ് തുടങ്ങാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ജോണം തോമസുമായി ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇറക്കിയ ഉത്തരവിലെ ചില കാര്യങ്ങളോട് അദ്ദേഹത്തിന് വിമുഖതയുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ടെക്നോ പാർക്കുകളിൽ ബാർ ലൈസൻസ് അനുവദിക്കാനുള്ള ഒരു തീരുമാനം, ക്ലബ് ഹൗസുകൾക്ക് ബാർ അനുവദിക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഇക്കാര്യത്തിൽ ഈ ടെക്നോ പാർക്കുകൾക്കുള്ളിലുള്ള സംഘടനകളുടെ ഒരു സഹകരണ സംഘം ഈ ബാറുകൾ നടത്താമെന്ന ഒരു നിലപാടാണ് ടെക്നോ പാർക്കുകളുടെ മുഴുവൻ എം ഡി ആയ ജോണം തോമസ് സ്വീകരിച്ചത്. പുറത്തു നിന്നുള്ള ആളുകളെ ടെക്നോ പാർക്കിനുള്ളിലേക്ക് കടത്തിവിട്ട് ഇത്തരത്തിൽ ബാറുകൾ നടത്തുന്നത് അവരുടെ ഒരു സ്വകാര്യതയ്ക്കുള്ള വിഷയമാകുമെന്നും ടെക്നോ പാർക്കിൻ്റെ സുരക്ഷയെ തന്നെ അത് ബാധിക്കുമെന്നും ജോണം തോമസ് വാദിച്ചിരുന്നു. എന്നാൽ അതിനപ്പുറം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ വിശ്വസ്തനായ ഒരു ബാർ മുതലാളി, അതായത് സുനിൽകുമാർ എന്ന പേരിലുള്ള ഒരു ബാർ മുതലാളി, അദ്ദേഹത്തിന് പല ബാറുകളും തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു കൺസോർഷ്യത്തിന് ഈ ടെക്നോ പാർക്കിനുള്ളിലെ ബാറുകൾ അനുവദിച്ച് നൽകണമെന്ന ഒരു സമ്മർദ്ദം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം ജോണം തോമസിന് മുന്നിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേലൊരു സമ്മർദ്ദമായി ഉയരുകയും ചെയ്തു. എന്നാൽ ആദ്യഘട്ടം മുതൽ അദ്ദേഹം ഇക്കാര്യത്തെ, ഈ നിലപാടിനെ എതിർക്കുകയാണ് ചെയ്തത്. ടെക്നോ പാർക്കിനുള്ളിലെ ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ ഒന്നുകിൽ സർക്കാർ നേരിട്ട് ആ സ്ഥാപനം നടത്തണം, അല്ലാത്ത പക്ഷം ടെക്നോ പാർക്കിലെ സഹകരണ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ പലയിടങ്ങളിലും നടത്തുന്നുണ്ട്, പല സ്വകാര്യ ഇടങ്ങളിലും സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ടെക്നോ പാർക്കിനുള്ളിൽ അവരുടെ ജീവനക്കാരുടെ ഏതെങ്കിലും ഒരു സഹകരണ സംഘം മുൻകൈയെടുത്തുകൊണ്ട് ക്ലബ് ഹൗസിൽ ഒരു പബ്ബോ ബാറോ നടത്താമെന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. അല്ലാതെ ടെക്നോ പാർക്കിന് പുറത്തുള്ള ഐ സെക്ടറിന് പുറത്തുള്ള ഒരു ടീം വന്ന് ഈ ബാറുകൾ നടത്തുമ്പോൾ അവിടുത്തെ ജീവനക്കാരെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ എത്തുമ്പോൾ അത് ഈ ടെക്നോ പാർക്കിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കും, ജീവനക്കാരുടെ സ്വകാര്യതയെ ബാധിക്കും. അത് ഒരു തരത്തിലും അനുവദിച്ച് കൊടുക്കാൻ കഴിയില്ല. അത്രത്തോളം തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ടെക്നോ പാർക്ക്. ഈ മൂന്ന് ടെക്നോ പാർക്കുകളുടെയും, അതായത് തിരുവനന്തപുരം ടെക്നോ പാർക്ക്, ടെക്നോ സിറ്റി, സൈബർ പാർക്ക്, ഈ മൂന്ന് പാർക്കുകളുടെയും സിഇഒ ആയിരുന്നു ജോൺ തോമസ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇതേ താല്പര്യം തന്നെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയായിരുന്നു ഐ സെക്രട്ടറിയുടേതും. എന്തായാലും പുറത്തു നിന്നുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് ടെക്നോ പാർക്കിനുള്ളിൽ ബാർ അനുവദിച്ച് നൽകാൻ കഴിയില്ലെന്ന നിലപാട് ഐ സെക്രട്ടറിയും സ്വീകരിച്ചു. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ഏറ്റവും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിനാമി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ സുനിൽകുമാർ. അപ്പോൾ സുനിൽകുമാറിൻ്റെ സ്ഥാപനത്തിന് ഈ ബാർ അനുവദിച്ച് കിട്ടണമെന്ന് ഉള്ള ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉയരുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ ബാർ ഈ സുനിൽകുമാറിന് അനുവദിച്ച് നൽകണമെന്ന ഫയലിൽ ഒപ്പിട്ടു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒപ്പിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ സിഇഒ രാജിവെച്ചിരിക്കുന്നത്. ടെക്നോ പാർക്കിൽ ഒരു വർഷത്തോളമായി അദ്ദേഹം സിഇഒ ആയിട്ട് ചുമതലയേറ്റെടുത്തിട്ട് അദ്ദേഹം പല വികസന പ്രവർത്തനങ്ങളും, ടെക്നോ പാർക്കിൻ്റെ നാലാം ഘട്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ശക്തമായ ഒരു തീരുമാനമെടുത്തിരുന്നു. ആ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കടന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്ന് ടെക്നോ പാർക്കിൻ്റെ സിഇഒ സ്വന്തം പദവി ഒഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജി ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ടെക്നോ പാർക്കിനുള്ളിൽ ബാറുകൾ ആരംഭിക്കാനുള്ള നീക്കം നേരത്തെ തന്നെ വിവാദമായിരുന്നു. KTDC അവിടെ ഒരു ബിയർ പാർലർ അനുവദിക്കാൻ നടത്തുന്നതിന് വേണ്ടി
അനുമതി തേടിയിരുന്നുവെങ്കിലും കോർപ്പറേഷൻ ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയിരുന്നില്ല. പിന്നീടൊരു സ്പോർട്സ് ബാർ നടത്താനുള്ള തീരുമാനത്തിലേക്ക് കെ ടി ഡി സി എത്തുകയായിരുന്നു ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ടെക്നോ പാർക്കുകൾക്കുള്ളിൽ ബാറുകൾ അനുവദിക്കാനായി ഇത്തരമൊരു നീക്കം ഉണ്ടായത്. ആ നീക്കത്തെ സിഇഒ തുടക്കം മുതൽ തന്നെ എതിർത്തിരുന്നു. ഒടുവിൽ രാഷ്ട്രീയ സമ്മർദ്ദം, അതായത് ഈ വ്യക്തിയുടെ, ഈ നിലവിൽ ബാർ മുതലാളിയായ വ്യക്തിയുടെ രാഷ്ട്രീയ ഇടത് ചായ്വുള്ള വ്യക്തിയാണ്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുന്ന ആളാണ്, മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മുതിർന്ന നേതാക്കളുടെയും അടുത്ത സുഹൃത്തുകൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തിരുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുമപ്പുറം ഒരു 3 ടെക്നോ പാർക്കുകൾക്കുമായി ഒരു സിഇഒ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി മുതൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിന് ഒരു സിഇഒ, അതുപോലെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിന് ഒരു സിഇഒ, കോഴിക്കോടെ സൈബർ പാർക്കിന് ഒരു സിഇഒ, അങ്ങനെ ഈ 3 പാർക്കുകളെയും വിഭജിച്ചുകൊണ്ട് 3 സിഇഒമാരെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയതായി അറിയുന്നു. അത് ഈ തരത്തിലുള്ള ബാറുകൾ യഥേഷ്ടം അനുവദിക്കാനുള്ള ഒരു നീക്കത്തിന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 3 സിഇഒമാരെയും സ്വാധീനിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ വ്യക്തിക്ക് ഈ ടെക്നോ പാർക്കുകൾക്കുള്ളിൽ ബാറുകൾ ആരംഭിക്കാം. അത്തരത്തിൽ ബാറുകൾ ആരംഭിച്ച് നേട്ടങ്ങൾ കൊയ്യാം. അതിന് രാഷ്ട്രീയപരമായ എല്ലാ പിന്തുണയും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇത്തരത്തിൽ കേരളത്തിന് അഭിമാനമായ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന, കേരളത്തിലെ നൂതനമായ ഒരു സാങ്കേതിക വിദ്യയുടെ വലിയ വിളനിലമായിട്ടുള്ള ഈ ടെക്നോ പാർക്കുകളെ പോലും മദ്യലോബിക്കിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഇവരെ ഹനിക്കുന്ന നിലപാടുകളാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, കൈക്കൂലിക്ക് വേണ്ടി, കോഴയ്ക്ക് വേണ്ടിയൊക്കെ ഈ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ഈ സർക്കാരുകൾ സ്വീകരിക്കുന്നത്. വളരെ നല്ല ഉദ്യോഗസ്ഥനെന്ന ചുരുക്കം നാളുകൾക്കുള്ളിൽ പേരെടുത്ത വ്യക്തിയാണ് ടെക്നോ പാർക്കിൻ്റെ സിഇഒ ആയിരുന്ന ജോണം തോമസ്. അദ്ദേഹം മനം മടുത്താണ് ആ സ്ഥാപനത്തിൽ നിന്നും പടിയിറങ്ങുന്നതെന്നത് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായേക്കും. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാജി ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ രാജി സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ, തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവരെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയായിരിക്കും സംസ്ഥാന സർക്കാർ ചെയ്യുക. അതിനുശേഷം തങ്ങളുടെ സിമ്പന്തികൾക്ക് വേണ്ടി യഥേഷ്ടം ബാറുകൾ തുടങ്ങാനുള്ള എല്ലാ ലൈസൻസുകളും നൽകി ഇത്തരം സ്ഥാപനങ്ങളെ ദിനം പ്രതി പൂട്ടിക്കാനുള്ള നടപടികളിലേക്കായിരിക്കും ഈ സർക്കാർ കടക്കുക. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് നാണം കെട്ട നടപടികളാണ് ഇതൊക്കെയെന്ന് പറയാതിരിക്കാനാവില്ല.